ഹായ് വിവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഡ്യു ഹെൽത്ത്. കുറച്ച് ഇടവേളകൾക്ക് ശേഷമാണ് നമ്മളിപ്പോ കണ്ടുമുട്ടുന്നത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ റെഗുലർ ആയിട്ട് കാണുന്നതായിരിക്കും. നമ്മുടെ ലാസ്റ്റ് ഇട്ടിരുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞാല് വെയിറ്റ് റിഡക്ഷൻ എപ്പിസോഡായിരുന്നു. അപ്പൊ അതില് കുറെ കമന്റ്സ് വരെയുണ്ടായി. ആ കമന്റ്സില് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഒന്നാമത് തന്നെ സമയമില്ല, അതിന്റെ ഇടയില് ഒരു ഡയറ്റ് ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ഹെർബൽ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിനോ തീരെ സമയമില്ല എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിന്റെ സമയം ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് റിഡക്ഷൻ സാധ്യമാകുന്നതുമായ ഒരു ഡയറ്റിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സമയമില്ലാത്തവർക്കും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള, അതായത് ആസ്വദിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ നിയന്ത്രണങ്ങൾ പറയുന്നത് താല്പര്യമില്ലാത്തവർക്കും ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു ഡയറ്റിനെ പറ്റിയാണ് ഇന്ന് എഡ്യു ഹെൽത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. LCHFനെ പോലെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഇല്ലാത്തതും അതുപോലെ തന്നെ യാതൊരു വക സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ഡയറ്റിംഗ് രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. അതുകൊണ്ടും കൂടിയാണ് ഇത് ലോകമെമ്പാടും ഇത്രയധികം പ്രചാരത്തിലായതും. കാരണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ആ സമയക്രമത്തിൽ മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെ ക്രമീകരിക്കാതെ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയങ്ങളെ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റിംഗ് രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. കുറച്ചുകൂടി ഈസി ആയി പറയുകയാണെങ്കിൽ, ഒരു നിശ്ചിത ഇന്റർവെല്ലിനുള്ളിൽ കഴിക്കേണ്ട സമയവും ബാക്കിയുള്ള സമയം ഉപവാസം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന രീതിയിലേക്ക് ആക്കുന്ന ഒരു രീതിയാണ് ഇതിലുള്ളത്. പ്രധാനമായും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് മൂന്ന് തരത്തിലാണ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 12 മണിക്കൂർ ഭക്ഷണം കഴിക്കാനുള്ള സമയം, ബാക്കിയുള്ള 12 മണിക്കൂർ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള സമയം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 8 മണിക്കൂർ സമയം ഭക്ഷണം കഴിക്കാനുള്ളതും അതിനുശേഷമുള്ള 16 മണിക്കൂർ ഫാസ്റ്റിംഗും. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് വെറും 4 മണിക്കൂർ ഭക്ഷണം കഴിക്കാനുള്ള സമയവും ബാക്കി 20 മണിക്കൂർ ഫാസ്റ്റിംഗുമാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൂന്ന് മെത്തേഡിലും ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് പറഞ്ഞതാണ്. അതായത് 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്ന സമയവും ബാക്കി 16 മണിക്കൂർ ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം ചെയ്യുന്നതും. അതായത് ഉദാഹരണത്തിന് ഈ രീതിയാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ, രാവിലെ ഒരു 10 മണിയോടുകൂടി നമ്മൾ ഭക്ഷണം, ആദ്യത്തെ ഭക്ഷണം കഴിക്കുകയും തുടർന്ന് ഈവനിങ് 6 മണിയോടുകൂടി നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത്, അതായത് ഡിന്നറോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതിൽ ചെയ്യേണ്ടത്. തുടർന്ന് പിന്നീട് നമ്മൾ കഴിക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫാസ്റ്റിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് ഈവനിങ് 6 മണിക്ക് മുമ്പായിട്ട് നമ്മളൊരു ഹെവി സാലഡാണ് എടുക്കേണ്ടത്. ഹൈ ഫൈബർ ആയിട്ടുള്ള ഒരു സാലഡ്, അതിൽ ധാരാളം വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഒക്കെ ധാരാളം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാലഡ്. കാരണം നമുക്ക് ഒരു എംപ്റ്റി സ്റ്റൊമക്ക് എന്നുള്ളൊരു ഫീലിംഗിലോട്ട് പോവുകയുമില്ല. സ്ലോലി ഡൈജഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് കുറച്ചു നേരത്തേക്ക് തോന്നാതിരുത്തുന്നതിനും ഈ ഒരു സാലഡ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഫാസ്റ്റിംഗ് അവസാനിപ്പിച്ച് നമ്മൾ രാവിലെ 10 മണിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം 10 മണിക്ക് നമ്മൾ തുടങ്ങുന്ന ഭക്ഷണം ഒരിക്കലും കാർബോഹൈഡ്രേറ്റ്സോ അല്ലെങ്കിൽ കൊഴുപ്പോ അധികമായ ഭക്ഷണം ആകരുത്. അതും ഏതെങ്കിലും ലോ കാലറി ഹെർബൽ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ സാലഡ്സോ വെച്ചിട്ടായിരിക്കണം തുടങ്ങേണ്ടത്. കാരണം നമ്മുടെ ആക്ടിവിറ്റി ചെയ്യുമ്പോഴുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയും നമ്മൾ വൈകുന്നേരം 6 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് പിന്നീടൊന്നും കഴിക്കുന്നില്ല, ആ സമയത്ത് നമ്മുടെ ബോഡിയിലെ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് ആണ് എനർജിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ഒരു സ്റ്റാർവേഷൻ മോഡിലാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ 10 മണിക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ഒരിക്കലും അധികം മധുരമുള്ളതോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ളതോ അതുമല്ലെങ്കിൽ ഫാറ്റ് കൂടിയതോ ആയ ഭക്ഷണം കൊണ്ടാകരുത്. കാരണം ബോഡി ആ സ്റ്റാർവേഷനായതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അബ്സോർപ്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിക്കുന്നത് നമ്മൾ വളരെ സ്ലോ ആയിട്ടുള്ള ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ഫൈബർ ഹൈ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിരിക്കണം. ഫാസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഹെർബൽ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ലോ കാലറി ഡ്രിങ്ക്സോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെ ഡ്രിങ്ക്സ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ലോ കാലറി ആയിട്ടുള്ള നമ്മുടെ ഏതെങ്കിലും നെല്ലിക്കയുടെ ജ്യൂസോ, അത് അരിക്കാത്തതായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമോ, ഇതെല്ലാം എടുക്കാവുന്നതാണ്. നാരങ്ങ വെള്ളം എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പിന് പകരമായിട്ട് പൊട്ടാസ്യം ക്ലോറൈഡ്, അതായത് ഇന്ദുപ്പ് ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഇനി പറയാൻ പോകുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയാണ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സ് വളരെയധികമാണ്. അതിൽ ഒന്നാമത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫാറ്റ് കുറയ്ക്കുന്നു, അതുപോലെ തന്നെ മെറ്റബോളിക് ഡിസീസുകൾ കുറയ്ക്കുന്നു, അതുപോലെ മസിൽ ടോൺ നല്ലതാക്കുന്നു, അതുപോലെ ഓട്ടോഫേജിനെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്.
ഓട്ടോഫേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കണ്ടീഷൻ ആണ്. അതായത് നമ്മുടെ പഴയ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അവയെ ആഗിരണം ചെയ്ത് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്രോസസ്. അതിനെ വളരെയധികം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ഇന്റർമിറ്റിംഗ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരിലെ വളരെയധികം കണ്ടിട്ടുണ്ട്. PCOD, PCOS, അതുപോലെ തൈറോയിഡ്, ഇതിനെല്ലാം വളരെ നല്ല റിസൾട്ട് ആണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരിൽ കണ്ടിരിക്കുന്നത്. ശാരീരികമായുള്ള ഇത്തരം അസുഖങ്ങൾക്ക് ക്യൂർ ചെയ്യുന്നു എന്ന് മാത്രമല്ല, മാനസികമായും വളരെ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് തരുന്നത്. അതായത് സ്ട്രെസ് നന്നായി കുറയ്ക്കുകയും കോൺസെൻട്രേറ്റീവ് പവർ നന്നായി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതുമാണ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഇനി ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഗർഭിണികൾ, അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ, BP കൂടുതലുള്ള ആളുകൾ, അതുപോലെ കുട്ടികൾ, ഇത്തരക്കാരൊന്നും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. അതുപോലെ കിഡ്നി ഡിസീസ് ഉള്ളവര്, അതുപോലെ കൺസീവ് ആവാൻ ശ്രമിക്കുന്നവര്, ഇവർക്കെല്ലാം ചെയ്യാൻ പാടാത്ത ഒരു ഡയറ്റിംഗ് രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനോട് കൂടെ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. ഈ ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ ലോ കലോറി ഡ്രിങ്ക്സ് എടുക്കുന്നതിൽ, ചായയോ കാപ്പിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഗ്രീൻ ടീ എടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. കാരണം അതിലടങ്ങിയിരിക്കുന്ന പോളിഫീനോൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോഫേജി പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിതമായ രീതിയിലുള്ള എക്സസൈസിനോട് കൂടെ ജങ്ക് ഫുഡ്സ്, അതുപോലെ ബേക്കറി പ്രൊഡക്ട്സ്, ഫ്രൈഡ് ഐറ്റംസ്, ഇതെല്ലാം വളരെ ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഏറ്റവും നല്ലൊരു ഡയറ്റിംഗ് രീതിയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ സമയക്കുറവും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പൊ എല്ലാവരും ചെയ്യാം. കൂടുതലും നമ്മൾ പറഞ്ഞ പോലെയുള്ള 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ 16 മണിക്കൂർ ഫാസ്റ്റിംഗും ഉള്ള രീതി എല്ലാവരും ചെയ്യാം. വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റ് നമ്മൾ വെയിറ്റ് കുറയുന്ന സമയത്ത് എത്തുമ്പോൾ ഒരു 2 മുതൽ 3 കിലോ വരെ എത്തി നിൽക്കുകയും അവിടുന്ന് അങ്ങോട്ട് വെയിറ്റ് റിഡക്ഷൻ സ്റ്റക്ക് ആവുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ ഒന്നും മാറ്റി പിടിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മൾ മൂന്നാമത്തെ രീതി പറഞ്ഞ 4 മണിക്കൂർ ആഹാരവും അതുപോലെ 20 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയും കൂടി പിടിക്കാം. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് സാധാരണ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തുന്നതാണ്. ഒപ്പം ചെറിയൊരു വ്യായാമവും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ മറ്റൊരു കിടിലൻ ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് അംബ്ലി KM സൈനിങ് ഓഫ് ഫ്രം എഡ്യു ഹെൽത്ത്.